ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിൾസ് ഒന്നുമില്ലാതെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉണക്കക്കൊഴുവ ഉള്ളിമുളകട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കും എന്തപ്പോൾ ഇപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയായിട്ട് നിന്ന് സഭി വന്നേക്കണമെന്ന് വിചാരിക്കും. വേറെന്നല്ല കേട്ടോ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറായപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ബാച്ചിലേഴ്സിനായാലും വീട്ടമ്മമാരൊക്കെ കിടന്ന് കിച്ചണിൽ കിടന്ന് അധികം നേരം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ദോശക്കോ ഇഡ്ഡലിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ സാമ്പാറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കണം നമ്മൾ ഓളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ കേട്ടോ. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ലൈക്കും കമൻസ് ഒക്കെ വാരി വിതറിക്കോട്ടോ. ഒരു ചെയ്തില്ലാത്ത കാര്യമാണ് ഇതൊക്കെ. അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി, ഒരു സവാള, രണ്ട് പച്ചമുളക്, കുറച്ച് പരിപ്പ്, അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അഞ്ചാറ് ഉലുവ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1.5 സ്പൂൺ സാമ്പാറോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രാഹ്മിൺ സാമ്പാറോടെ ഉപയോഗിക്കുന്നത്, നല്ല ടേസ്റ്റാണ് അത് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുകി വെച്ചേക്കണ പരിപ്പ് അതിലിട്ടിട്ട് കൊടുക്കണം. നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം കൂടി അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് സാമ്പാറോടെയാണ് ഉപയോഗിക്കുക കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പം ബ്രാഹ്മിൺസാണ് ഉപയോഗിക്കണം. ബ്രാഹ്മിൺസ് നല്ല ടേസ്റ്റാണ് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ഈസ്റ്റർൻകാർ കേൾക്കണ്ട ഞാനീ പറഞ്ഞത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേവാവിന് ആവശ്യമുള്ള നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് അടുപ്പിൽ വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒരു കാര്യം കൂടി ചെയ്യണം. നമുക്ക് കുറച്ച് ഉണക്കക്കൊഴുവ ഞങ്ങൾ ലുലുമാളിൽ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പം വാങ്ങിച്ചതാണ്. നല്ല കണ്ടപ്പം നല്ല വൃത്തിയായിട്ട് തോന്നി, അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണിത്. ഞാനിതൊന്ന് വെട്ടി ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു സവാളയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് കൂടുതലും ഉള്ളിയാണ് നല്ലത്, ഉള്ളി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. അപ്പം ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു തന്നെ എന്നുള്ളു. ഞാനിതിൻ്റെ ഇടയിൽ 2 പപ്പടം ഇരുന്ന് വെച്ചാൽ അത് ആ എണ്ണയിലിട്ട് വറുത്ത് മാറ്റി, അതാണ് എണ്ണയുടെ കളർ അങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് കൊഴുവ കഴുകിയത് അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊഴുവക്ക് ഉപ്പുണ്ടായിരുന്നില്ല, ഞാൻ ഉപ്പ് പുരട്ടിയാണ് എന്നിട്ട് വെച്ചിരുന്ന ചേട്ടാ. അപ്പോൾ ഇതങ്ങോട്ട് വറുത്ത് വന്നപ്പോൾ ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ സവാളയും വേപ്പിലയും കൂടി അതുകൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 ഉള്ളിക്കും ഇതിനുള്ള ഉപ്പ് വേണമല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേന്. പിന്നെ ഇതിൻ്റെ ഞാൻ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കണത്. ചതച്ച മുളകാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്, ഉള്ളിയും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളി ഇല്ലാഞ്ഞതുകൊണ്ടിട്ടാണ് എല്ലാവരും ഉള്ളി കൊണ്ട് ചെയ്യണേ കേട്ടോ. അതാവും നല്ല ടേസ്റ്റ്. എന്നിട്ട് ഞാൻ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കൊഴുവില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊഴുവ ഉള്ളി മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി കിടന്നു വെച്ച് ഞാൻ 4 വിസിലാണ് കേട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കണേ വെന്തിട്ടുണ്ടാകാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പരിപ്പൊക്കെ വെന്ത് നല്ലോണം കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാറിൻ്റെ കുറച്ചും കൂടി ചാറ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മല്ലിച്ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇതേപോലെ മാത്രം മതിയെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇതേപോലെ താളിച്ചിടാം കേട്ടോ. അപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ കുറച്ച് കടുക് വറുത്തിടാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോക്ക് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യുള്ളൂ. കുറച്ച് വെണ്ണ ഒഴിച്ച് ഇപ്പം ഞാൻ കടുക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും മറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളകൊടി ഇല്ലേ കളറിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് 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 എന്ന് പറയണത് കുറച്ചായത് കൊണ്ടിട്ടാണ് പറയണത്. എന്നിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉണക്കക്കൊഴുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ ബൈ. ഓക്കേ.